അപ്പൊ മച്ചന്മാരെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോവാണ്, അതായത് ചാലക്കുടി. നമ്മളെ ബിബീസ് മച്ചാന്റെ ബിബീസ് ഇതെന്താണ്? വെങ്കായം, തൈര്, എന്താന്നറിയില്ല. അതെന്താ 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 അതായതാ ജീവി, അത് കടിക്കോ, അത് കടിക്കോ. അതാ മുതല ഇമോട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ഫുഡ് സെറ്റ്? ഷോട്ടെ നോക്കട്, വേറെ ലെവൽ. ഒന്നും പറയല്ല, ഓ കള്ള, ഒന്നും പറയല്ല. അടിപൊളി സാധനം. ഓക്കെ ജാബിർ, എന്തുണ്ടല്ലോ സാധനം ജാബിർ. മുടേഷ്, ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന വിൻസോ എന്ന് പറഞ്ഞ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. വിൻസോയിൽ 40 മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഗെയിംസ് അവൈലബിൾ ആണ്. അതായത് ഫ്രീ ഫയർ, ക്യാരം, ലുഡോ, ബബിൾ ഷൂട്ടർ എന്ന പോലുള്ളവ. അതുവഴി നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെല്ലാം ഉപരി വിൻസോയിൽ വിൻസോ സ്റ്റോർ എന്ന് പറഞ്ഞ മറ്റൊരു സെക്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് സ്ട്രെയിറ്റ് ഫ്രീ ഫയറിലോട്ട് ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് കുറഞ്ഞ ക്യാഷിൽ കൂടുതൽ ഡയമണ്ട്സ്, ബോണസ് ഉൾപ്പെടെ. വിൻസോ ആപ്ലിക്കേഷൻ വഴി ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെ, സൂപ്പർ സ്റ്റാർ റെഫർ വഴി നമുക്ക് 40 പെർ റെഫറിന് കിട്ടുന്നതാണ്. മിനിമം വിഡ്രോയൽ എന്ന് പറയുന്നത് വെറും 3 മാത്രമാണ്. ഈ ഒരു കിട്ടുന്ന ക്യാഷ് നമുക്ക് പേടിഎമ്മിലോട്ടോ ബാങ്ക് അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ഫ്രീ ഫയറിൽ ഡയറക്റ്റ് ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യാനോ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വിൻസോ ആപ്പിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ എല്ലാ മച്ചന്മാരും ഡൗൺലോഡ് ചെയ്തേക്കാം. അപ്പൊ മച്ചന്മാരെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോവാണ്, അതായത് ചാലക്കുടി. നമ്മളെ ബിബീസ് മച്ചാന്റെ ഫുഡ് ബ്ലോഗിന്റെ ഒരു തുടക്കമായിട്ടും അത് മാത്രമല്ല, ഒരു റിസോർട്ട് ഉണ്ട്. നമ്മൾ കുറച്ചുപേരുടെ ഒരു മീറ്റിംഗ് ആണ്. നമ്മുടെ കെ എം സി സിച്ചു അല്ലെ, കെ എം സി സിച്ചു ഗൾഫിൽ പോകുന്നതിന് ഒരു പാർട്ടിയാണ്. ഡമാർ പടാർ ദാ അമ്മിക്കുട്ടി ഉണ്ട്, അമ്മിക്കുട്ടി എറണാകുളം വരെ ഉള്ളൂ. അപ്പൊ നമ്മൾ പോയി പൊളിച്ചിട്ട് വരാം. ഹലോ മച്ചന്മാരെ, അങ്ങനെ അമ്മിക്കുട്ടിയായിട്ട് നമ്മൾ എവിടെ പോവാണ്? ആമി എവിടെ പോവാണ്? ട്രെയിനിൽ പോകുന്നു. അതെ, അപ്പൊ നമ്മൾ പോവുകയാണ് ട്രെയിനിൽ. ട്രെയിൻ വരുന്നുണ്ടോ? അപ്പൊ മച്ചന്മാരെ, നമ്മളിതാ ട്രെയിനകത്ത് കയറിയിരിക്കുകയാണ്. ആമിക്കുട്ടിയുണ്ട്, ബ്രോക്കലുണ്ട്, നമ്മുടെ ആശി മൈമിയുണ്ട്, കൂടാതെ നമ്മുടെ ചെങ്കയ്യ എല്ലാം. ഓക്കെ, നമ്മളപ്പോ ട്രെയിനിൽ കയറി. ബാക്കി ഡമാർ പട്ടാർ. ഓക്കെ, എന്തായാലും ഇത് കളറാക്കണ യാത്ര, അടിപൊളിയാവുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും മറക്കുന്ന ഇങ്ങനെ ഒരു ഒത്തുചേരലിലൂടെയാണ്. അത് എനിക്കായാൽ കൂടി ഒരു കാലം വരുമ്പോൾ എല്ലാവരോടും എല്ലാം പറയാം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഇപ്പം നടന്നു പോവുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ലൈഫ് എല്ലാവരുടെയും സെറ്റാകും എന്ന പ്രാർത്ഥനയുടെ വിശ്വാസത്തോടെ നമുക്ക് കൊണ്ടുപോകാം. മറ്റേ ബിബീസ് കൃത്യം ഞങ്ങൾ ഒരുപാട് പേര് പരിചയപ്പെട്ടു. നിഷ്കളങ്കനായ വ്യക്തി തന്നെയാണ്. ശരിക്കും മേ ബി പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ല, അല്ലാത്ത സാഹചര്യമാണ്. എന്നിട്ട് ബിബീസ് പിടിച്ചതുകൊണ്ടാണ് ഞാൻ ബിബീസിനടുത്തേക്ക് പോകുന്നത്. ബിബീസിൻ്റെ അടുത്ത് നോ പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ കില്ലാടി സാത്താനും സിച്ചു ഏസൂടാണ് വന്നോണ്ടിരിക്കുന്നത്. കമൻ, വെൽക്കം ടു ഊട്ടി. നമ്മുടെ പ്രോ പ്ലെയറായ ഏസും സാത്താനും എന്താ പക്കാവടെ ഒക്കെ മേടിച്ചോണ്ട്. അങ്ങനെ ചാലക്കുടി എത്തി, ഇതാ ഇറങ്ങി പോവാണ്. എല്ലാ കുണ്ടന്മാരും ഇറങ്ങി പോവാണ്. വലത് കാല് വെച്ച് ചാലക്കുടിയിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ. അങ്ങനെ നമ്മള് ചാലക്കുടി എത്തിയിരിക്കുകയാണ് മച്ചന്മാരെ, ചാലക്കുടി. ഓക്കെ, നമ്മളെ ബിബീസ് മുത്ത് ഇപ്പൊ വണ്ടിയായിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നടന്നു പോകണോ കാള വണ്ടിയാണോ ഒന്നും അറിയില്ല. എല്ലാരും ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗിരിഗിരി മാമച്ചി ഉണ്ട്, സത്താൻ, സിച്ചു. സിച്ചു പോണേന്റെ പാർട്ടിയാണ്. ശരി, എന്നാ ഏത് ഐസ്? ഐസിനെ കുറിച്ച് പ്രത്യേകം പറയണം, വിളിക്കാതെ വന്നതാണ് ഐസ്. ലാഗൻ മൈമി. ഓക്കെ, we'll be right back.
നമ്മുടെ റൂഫിലേക്ക് നമ്മുടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന പട്ടിയെ പോലെ പണിയെടുക്കാണ് ഗൈസ്. ഓക്കെ, നെയ്ച്ചോറും കോഴിക്കറിയ എന്ന് പറയുന്നുണ്ട്. ഉച്ചക്ക് കഴിക്കുക. എക്സ്പ്രഷൻ ഫുള്ളും മുഖത്ത ഉള്ളി എവിടെയാണ് അരിയുന്നത്. വിഭിസ ഇതെന്താണ്? വെങ്കായം, തൈര്, കല്ലുപ്പ്. അപ്പൊ നമ്മുടെ ബിബീസ് ബിബീസ് മച്ചാൻ എന്താണെന്ന് വെക്കാൻ പോണേ നമ്മള് നെയ്ച്ചോറും കോഴിക്കറി. അപ്പൊ ബിബീസ് ഇതാരാണ്? ചേട്ടാ എന്താ പരിപാടി? ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നു. എന്തായിരുന്നു പരിപാടി? ഷെഫ് തന്നെയാണ്. പിന്നെ കളറാക്കണം, പുളിക്കില്ലേ, അടിപൊളിയാവണം. കണ്ടാ കച്ച 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 കച്ച. ഓക്കെ, അപ്പൊ അടിപൊളിയായിരിക്കും അല്ലേ? തകർക്കാം. അപ്പം കാത്തിരിക്കുകയാണ് ആ മണവും ആ രുചിയൊക്കെ കിട്ടാനായിട്ട്. ഓക്കെ, കുക്കിംഗ് ഏരിയ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ നടക്കാം. പക്ഷെ ഇതിന്റെ വ്യൂ പോയിന്റ് വേറെ ലെവലാണ്. ഇതാ കണ്ട, ചാലക്കുടി പുഴയാണ്, റിവർ ഗ്രീൻ, അതാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര്. വേറെ വൈബാണ്. നമ്മുടെ അരിയില് കൊത്തല് പറക്കല് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എത്ര സമയം എടുത്തേട്ടാ മൊത്തത്തില്? അതെ, വയറിങ്ങനെ കരയാണ് കേട്ടോ. പെട്ടെന്നാവട്ടെ, നിങ്ങളുടെ നാടിന്റെ ഇതാണോ ഭയങ്കര വിശപ്പ് തോന്നുന്നത്? ഒരു സൈഡിൽ കഷ്ടപ്പെട്ട ആൾക്കാർ പാചകം ചെയ്യുമ്പോൾ കുമ്മനടിക്കാൻ വേണ്ടി ഓസിന് തിന്നാനിരിക്കുന്ന കുറെ കുണ്ടന്മാർ. നമ്മളിവിടെ കഷ്ടപ്പെട്ട് പാചകം, അവരിതാ അവിടെ കുളി. കണ്ട, പുഴയിൽ കുളിക്കുന്നു, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു, എന്താന്നറിയില്ല. അതെന്താ അതെന്താ അതെന്ത്? അതേതാ ജീവി? അത് കടിക്കോ? അത് കടിക്കോ? അതാ മുതല ഗായ്സ്, മുതല 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 മുതല. പരാക്രമങ്ങൾ കാണിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇന്നലെ താണ്ടേ ഒരുപാട് ആഘോഷിച്ചതാ ഇങ്ങനെ മൂഞ്ചിയിരിക്കും. ഫോക്കസ് ചെയ്ത് കാണിച്ചു. എത്ര സ്റ്റിച്ചാണ്? മൂന്ന്. മൂഞ്ചിയില്ലേ എടോ എടോ, 10-20 വയസ്സായില്ലടോ, നന്നായി കൂടെ. മാമാ പച്ചയെന്ന് കാണിച്ചേ, കാണിക്കങ്ങോട്ടെ. തമാർ പെരിക്കങ്ങോട്ടെ. ആ അങ്ങനെ മാസ്കിന്റെ സാധനം എടുക്കാണ് ഞാൻ. ചാടിക്ക് മുടേഷ്. നമ്മുടെ നല്ല രീതിക്ക് മസാല സെറ്റായി. അപ്പൊ ചേട്ടാ ഇതാ ഇറച്ചിടുകയാണ്, കഴുകി നല്ല സെറ്റാക്കി മസാല പിടിപ്പിച്ചു വെച്ചിരുന്നാണ്. ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ഇതാണ്. അപ്പൊ അത് അവിടെ കൊമ്പനാണ് കൊമ്പന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ. എന്തെങ്കിലും ബിരിയാണി പൊട്ടിക്കുമ്പോ എന്തെങ്കിലും ഹോട്ടായിട്ട് എല്ലാവരും ചോദിച്ചു. ഹോട്ട് തന്നെയാണ് കൊമ്പൻ, ഹോട്ടാണ് കൊമ്പൻ. മറ്റേ ഇമോട്ട് ഇമോട്ട് സ്റ്റൈലില് കൊമ്പൻ ഇമോട്ട് സ്റ്റൈലില്. എങ്ങനെയുണ്ട് ഫുഡ്? ോട്ടെ നോക്ക്. കള്ള ഒന്നും പറയല്ല, അടിപൊളി സാധനം. ഓക്കെ, ജാബിർ എന്തെങ്കിലും ജാബിർ മാമാ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ പാത്രം കണ്ടാറിയ. മാസ്ക് എന്ത് പറയാണ്? മാസ്ക് കഴിച്ചു കഴിഞ്ഞു. ഹോമി എന്ത് പറയാണ്? പൊളി. ഓക്കെ, സിച്ചു മോള അല്ല. പിന്നെ ഈ വൈബിലിരുന്ന് കഴിക്കാം, വേറെ എവിടെ കിട്ടും? ഇതാണ് നമ്മുടെ റിസോർട്ട്. ഓക്കെ, പൈതൽ എന്ത് പറയുന്നത്? ഓക്കെ, സലാഡാണ് ഏറ്റവും കൂടുതൽ നന്നായി. സാധാരണ നിനക്ക് കൊമ്പൻ എന്ത് പറയുന്നത്? അല്ല പിന്നെ. ഓക്കെ, ഫുഡ് കഴിക്കണ രീതി.
ഇക്ക എങ്ങനെയുണ്ട് ഫുഡ് കാര്യങ്ങൾ? എന്താ ഫുഡ് തീരുന്നില്ല, കഴിച്ചിട്ടും കഴിച്ചിട്ട് വീണ്ടും കഴിക്കും, അപ്പൊ വീണ്ടും തീരില്ല, വീണ്ടും കഴിക്കും. എങ്ങനെയുണ്ട്? എവിടെ പോവാടാ? എ ബി എന്ത് പറയണേ? എന്ത് പറയണ? അരിയേട്ടൻ എന്ത് പറയണേ? ഓക്കെ, ഓ ഇതൊക്കെ കണ്ടിട്ട് കഴിക്കാൻ പറ്റാനുള്ള തോന്നുന്നുണ്ടോ? കൈസ് ഞാൻ കഴിച്ചിട്ട് ഓടി വരാം.